ആരാണ് ഗുരുവിനോടുള്ള സഹോദരനയ്യപ്പൻ ശിഷ്യനായിരുന്ന ഒപ്പം ക്ഷേത്രപ്രതിഷ്ഠകളും നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിൽ നാരായണ ഗുരുവിനോടുള്ള നിലപാട് എന്താണ്? നാരായണ ഗുരുവിനോടുള്ള നിലപാട് ഞാൻ കഴിഞ്ഞ ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്ന ഒരു പ്രഭാഷണത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരു ഒരു പൊളിറ്റിക്കൽ റിഫോമർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ നാരായണ ഗുരു ജനകീയനായതും അദ്ദേഹം മതം അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അത് ആ ഒരു കമ്പ് പിടിച്ച് കുലുക്കിയില്ല, ആ കമ്പ് പിടിച്ച് കുലുക്കിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കാരം പോലും നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള പരാധീനതയെ പരിഹരിക്കാൻ ഉപയുക്തമാകുന്നതായിരുന്നില്ല. അതാണ് ഞാൻ ബ്രാഹ്മണ ശിവന് പകരം ഈഴവൻ ഒരു ശിവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ശിവൻ എന്നുള്ള അന്ധവിശ്വാസം സംരക്ഷിക്കപ്പെടുകയും ബ്രാഹ്മണന് ചെയ്യാവുന്നത് ഈഴവന് ചെയ്യാമെന്നുള്ള രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാവുകയും ചെയ്യുക മാത്രമാണ് ഉണ്ടാവുന്നത്. ശിവൻ അവിടെ സംരക്ഷിക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഇതായിട്ട് നമ്മൾ നവോത്ഥാനമാണ് പറയുന്നതെങ്കിൽ ഇസ് എ പൊളിറ്റിക്കലി ഹി വാസ് എ റവല്യൂഷണറി. രാഷ്ട്രീയപരമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടായി. പക്ഷെ ഒരു ജനതയുടെ ബൗദ്ധികമായിട്ടുള്ള അടിമത്തെ പരിഹരിക്കാൻ ഗുരുവിന് കഴിഞ്ഞില്ല. അത് ഗുരുവിൻ്റെ വിജയമായി ജനകീയതയ്ക്ക് ആക്കം കൂട്ടി. പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ല. അതേസമയം അങ്ങനെ ശ്രമിച്ച അയ്യപ്പനെ പോലെയുള്ള അല്ലെങ്കിൽ ശിവ എന്തുകൊണ്ടാണ് ശിവയോഗി ഗുരുവിനോളം ഹിറ്റാവാത്തതിൻ്റെ കാര്യം, ശിവയോഗി മൊത്തം തള്ളിക്കളഞ്ഞു. അപ്പോൾ ശിവയോഗിയെ അവർ എടുത്ത് മൂലക്കിരുത്തി, ഗുരു തള്ളിക്കളയാതെ എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചു. ഗുരു ഹീറോ ആയി, ഗുരു നായകനായി, പക്ഷേ സമൂഹത്തിന് ബെനിഫിറ്റ് കിട്ടിയില്ല. ഇതൊരു വലിയൊരു ഒരു സീസാ ഗെയിം പോലെയാണ്. നിങ്ങൾ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് മതപരിഷ്കരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു പരിഷ്കരണവും നടത്തുന്നില്ല. മതത്തിൻ്റെ പ്രധാനപ്പെട്ട കോറുകളിലേക്ക് പിടിക്കുമ്പോൾ നിങ്ങളെ എടുത്ത് ദൂരെ കളയും. അങ്ങനെ നിങ്ങൾ ചേകന്യു മൗലവിമാരും സന്ദീപാനന്ദഗിരികളും ഒക്കെ ആയിട്ട് മാറും. അതുവരെയുള്ള ഒരു മതപരിവർത്തനം ഉണ്ടല്ലോ, അതവർ അനുവദിക്കും. ഒരു പട്ടിയിടയ്ക്ക് എത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ചങ്ങലയുടെ നീളം അത്രേ ഉള്ളൂ. അതിൻ്റെ സ്വാതന്ത്ര്യം ഈ ചങ്ങലയുടെ നീളത്തിൽ കിടന്ന് കളിക്കാൻ അനുവദിക്കും മതം. അതിനപ്പുറം പോകുമ്പോൾ വിസ അടിച്ചു കൊടുക്കും. അപ്പോൾ മതപരിഷ്ക വിവേകാനന്ദന് ഏത് അന്ധവിശ്വാസമാണ് കേരള ലോകത്ത് മാറ്റിയിട്ടുള്ളത്? ഏത് അന്ധവിശ്വാസമാണ് മാറ്റിയിട്ടുള്ളത്? ഒരു അന്ധവിശ്വാസം മാറ്റിയിട്ടില്ല. വിവേകാനന്ദൻ അതിനകത്ത് കിടന്ന് കളിക്കുകയായിരുന്നു. അതിനകത്ത് കിടന്ന് കളിച്ചതുകൊണ്ട് വലിയ ഗുണമില്ല. ആ ആൾക്ക് വലിയ ആളാകാമെന്നല്ലാതെ ഒരു പുരോഗമനവാദിയാണെന്നൊക്കെ അറിയപ്പെടാമെന്നല്ലാതെ മതത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ സതി പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നിർത്തലാക്കാൻ പ്രധാന കാരണം ഇവിടെ ബ്രിട്ടീഷുകാരുണ്ടായുള്ളതാണ്. ഇന്ന് നിർത്തലാക്കാൻ പറ്റുമോ സതി ഉണ്ടായിരുന്നെങ്കിൽ? സതി നിർത്തലാക്കാനായിട്ട് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷുകാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ലക്ഷക്കണക്കിന് ആളുകളുടെ പതിനായിരക്കണക്കിന് ആളുകളുടെ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളുടെ പ്രകടനമാണ് കൽക്കട്ടയിൽ നടന്നത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ തീ ചാടാൻ റെഡിയാണെന്ന്. എല്ലാ കാലത്തും ഇരകളെ മുന്നിൽ നിർത്തിയാണ് പ്രകടനങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ തകർത്തിട്ടുള്ളത്. സതിയായാലും ഗുരുവായൂരിലെ അവർണജാതയായാലും ഒക്കെ തന്നെ ആർക്കാണോ ഏറ്റവും കൂടുതൽ അത് ബാധകമായിട്ടുള്ളത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് പ്രതിലോമ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഗുരു ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. പക്ഷേ ഈ ജ്ഞാനോദയപരമായിട്ട് ഗുരുവിൻ്റെ സംഭാവനകൾ പെരുപ്പിച്ച് കാണിക്കുകയാണ് പലരും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗുരു ഒരു വിജയമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇരുട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. വി ആർ ഇൻ ഡാർക്ക്നെസ് സ്റ്റിൽ ബിക്കോസ് നമ്മളെ ഏറ്റവും വലിയ ജ്ഞാനോദയം എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ പോലും ഭയങ്കരമായി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ അവർ രാഷ്ട്രീയ വിജയങ്ങളാണ് നേടിയത്. അതൊരു ഗുരു ഒരു രാഷ്ട്രീയ വിജയമാണ്. That is what I would like to say, my lord.